നമസ്കാരം, രുചികൊണ്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസിനെ കുറിച്ചാണ്. ഞാൻ ബിഗ് ബോസ് ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ ഇതേവരെ കണ്ടിട്ടില്ല. ഈ ഒരു എപ്പിസോഡ് എനിക്ക് കാണാൻ കാരണക്കാരനായിട്ടുള്ള വ്യക്തി ഒരാളാണ്, ഗിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അറിയാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സീസൺ ആദ്യമായിട്ടാണ് ഞാൻ ഈ ബിഗ് ബോസിന്റെ സീസൺ കാണുന്നത്. ഈ ഒരു സീസൺ ഏകദേശം കണ്ടിന്യൂസ് ആയിട്ട് ഒട്ടുമിക്കതും കണ്ടിട്ടുണ്ട്. ഒരുപാട് ബിഗ് ബോസിന്റെ എപ്പിസോഡുകൾ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കത് വീഡിയോ ചെയ്യാനായിട്ട് തോന്നാറില്ല. പക്ഷെ എനിക്ക് ഇത് വീഡിയോ ഇപ്പൊ ചെയ്യാനായിട്ട് തോന്നുന്നു. കാരണം എന്താണെങ്കിൽ ഇദ്ദേഹത്തെ ഒരുപാട് ആക്രമിക്കുന്നുണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ പലരും. അദ്ദേഹം നിഷ്കളങ്കമെന്ന് തോന്നിപ്പിക്കുന്ന പല വാക്കുകളും അത് മറ്റൊരു ഉദ്ദേശത്തിൽ മറ്റൊരു മീനിങ്ങിൽ എടുത്ത് എല്ലാവരും അതിനെ കുത്തി നോവിക്കുന്നതായിട്ട് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. മാരാർ എടുക്കുന്ന ഓരോ സ്റ്റാൻഡുകളും ഈ അടുത്ത് ഇപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് സെറീനയുടെ മസാജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അതായത് മസാജ് ഹെഡ് മസാജ് ചെയ്ത് കൊടുക്കരുത്, കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ പുറത്ത് വേറൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടാം എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ട്, അതായത് സെറീനയുടെ നല്ലതിന് വേണ്ടിയിട്ട് അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ള ഒരു ഉപദേശമോ അല്ലെങ്കിൽ മറ്റ് എന്തോ എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു. പക്ഷെ അതിനെ ആ ഒരു സെൻസിൽ എടുക്കാതെ വേറൊരു രീതിയിലേക്കാണ് അദ്ദേഹത്തിന്റെ ഇമ്പോസിറ്റിലുള്ള മത്സരാർത്ഥികൾ എടുക്കുന്നത്. കാരണം അദ്ദേഹത്തെ ടാർഗറ്റാണ് എല്ലാവരും. ഇപ്പത്തെ 11 പേരോ 12 പേരോ അത്ര പേരാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു വ്യക്തിയിലേക്കാണ്, അഖിൽ മാരാറിലേക്കാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിട്ടുള്ള മറ്റേ കോടതിയിലെ ഒരു ഇഷ്യൂ, കോടതിയിൽ അദ്ദേഹം അഖിൽ മാരാറുടെ അഖിൽ മാരാരിസം ആയിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുത്ത് ഇപ്പോ അതിനുള്ളിൽ എന്തോ റിയാസ്, പോളിഫിറോസ് ഇവരൊക്കെ വന്നിട്ടുണ്ട്. റിയാസിനെയൊക്കെ ഞാൻ അറിയുന്നത് തന്നെ ഈ ഒരു എപ്പിസോഡിൽ വന്നതിന് ശേഷമാണ്. ഈ 2 ദിവസത്തിന്റെ ഒരു എക്സ്പീരിയൻസിലാണ് എനിക്ക് അദ്ദേഹത്തെ അറിയുന്നത്. അദ്ദേഹവും ടാർഗറ്റ് ചെയ്യുന്നത് മാരാറിലേക്ക് തന്നെയാണെന്നാണ് എൻ്റെ ഒരു കണക്കുള്ളത്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ പുറുക്കി പോകുന്ന മറുപടികളാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം മറുപടി കൊടുക്കുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് നാദിറയുടെ ജഡ്ജി എന്നുള്ള ഒരു 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 കഥാപാത്രമായിരുന്നു. കാരണം നാദിറ പറയുന്നതെല്ലാം ഒരു കോമഡി ഫാക്ടറിലേക്ക് വരികയാണ്. ആള് സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് വൻ കോമഡിയിലേക്കാണ് ചെന്നെത്തിപ്പെട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ അനിയൻ മിഥുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഭയങ്കര സേഫ് ആയിട്ടുള്ള ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാത്തിനൊന്നും റിയാക്ട് ചെയ്യില്ല. പക്ഷെ ആവശ്യമില്ലാത്ത കാര്യത്തിന്, അതായത് ഈ ശോഭ വന്ന് രാത്രി വന്ന് കുറച്ച് അദ്ദേഹത്തിന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഹേർട്ടായി. പൊതുവെ ഈ ശോഭ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനായിട്ട് മിഥുൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം. അത് കേട്ട പാതി അല്ലെങ്കിൽ കേൾക്കാത്ത പാതി ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് നീ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്, എന്നെ പറ്റി ഇനി മേലാക്കം ഇമാതിരി വേഷം കെട്ട് സംസാരിക്കരുതെന്നാണ് മിഥുൻ പറഞ്ഞത്. ഇതൊക്കെ തോന്നുമ്പോൾ അവർക്ക് എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി, പുറത്തിങ്ങനെ അറ്റാക്കുകൾ നടക്കുമ്പോൾ ഉള്ളിലിങ്ങനെ അറ്റാക്കുകൾ നടക്കുന്തോറും പുറത്ത് പ്രതിരോധിക്കാനായിട്ട് പ്രതിരോധ സേന തന്നെ അഖിൽമാരാർക്കുണ്ട്. അത് അഖിൽമാരാർ ക്രിയേറ്റ് ചെയ്ത ഒന്നായിരിക്കും. ഇപ്പം ഞാൻ പോലും അഖിൽമാരാരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു വ്യക്തിയല്ല. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന് വീഡിയോ ഒന്നും തോന്നി. എന്തുകൊണ്ട്? Everyone focusing only one person. അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നു. കാരണം എനിക്ക് ഇദ്ദേഹത്തെ മുമ്പ് കണ്ടിട്ടുള്ള പരിചയമോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുള്ള പരിചയമോ ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകളിലൂടെ അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചില നിലപാടുകളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അഖിൽ മാരാർ തന്നെയാണ് ഏറ്റവും ടോപ്പ് ആയി. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അദ്ദേഹം ഒന്നാമതെത്തുമെന്ന്. ഞാൻ വിശ്വസിക്കുന്നില്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇറങ്ങിപ്പോകേണ്ടതായിട്ടുള്ള അവസ്ഥ വരും എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ ഒന്ന് മാത്രം ഞാൻ ഓർത്തു വയ്ക്കാനായി എൻ്റെ പ്രിയ പ്രേക്ഷകരോട് പറയുന്നു, ഒരു പക്ഷേ വിഷ്ണു അഖിൽ മാരാരെ ഏതെങ്കിലും ഘട്ടത്തിൽ തഴഞ്ഞേക്കാം എന്നുള്ളൊരു ചിന്താഗതി എനിക്കുണ്ട്. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഷിജു എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൗഹൃദം അവിടെ നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിന്റെ, അതായത് ആ കോടതിയിൽ നടന്നിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ എന്നും അഖിൽ മാരാരുമായിട്ടുള്ള ഇഷ്യൂസുകളാണല്ലോ. മറ്റൊരു വ്യക്തികൾ വരുന്നില്ല. ഇപ്പൊ ശോഭ വരുന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും പറഞ്ഞ ആളെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ ആളുമായിട്ട് പ്രതിഷേധിക്കണം എന്നുള്ള രീതിയിൽ മാത്രമേ അത് പോകുന്നുള്ളൂ. അതെനിക്കൊരു ഒരു ഒരു നല്ല ഗെയിമായിട്ട് തോന്നുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഈ കഴിഞ്ഞ എപ്പിസോഡിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ എപ്പിസോഡുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വോട്ട് ചെയ്യുന്നു അഖിൽ മാരാർ.
നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഇറ്റ്സ് മീ റിജു ബോയ്. ബൈ ബൈ.